ഹായ് ഫ്രണ്ട്സ്, കറൻസികൾ കഥ പറയുമ്പോൾ എന്ന ഈ സീരീസിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു കറൻസീനെ പരിചയപ്പെട്ടു, അഫ്ഗാനിസ്ഥാൻ്റെ ആയിരുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അൽബേനിയയുടെ കറൻസിയാണ്. ഇത് 1976 അൽബേനിയ പുറത്തിറക്കിയ ഒരു ലെക് കറൻസിയാണ്. അപ്പോൾ അൽബേനിയയുടെ കറൻസിനെ നമ്മൾ ലെക് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഇത് 1976 ഇറങ്ങിയെന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ഈ വർഷം കൊടുത്തിട്ടുണ്ട് അവർ. ഇത് ഒരു പച്ച നിറത്തിലും പച്ചയും നീലയും കൂടെ കലർന്ന ഒരു നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു കറൻസിയാണ്. ഇവിടെ നമ്മൾ ഇവിടുത്തെ ഫ്രണ്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാർഷിക കുടുംബത്തിൻ്റെ ചിത്രമാണ് അവർ തന്നിരിക്കുന്നത്. അതേപോലെ ഇവിടെ നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ ഞേ ലെക്ക് എന്നാണ്. അതെന്ന് വെച്ചാൽ അൽബേനിയൻ ഭാഷയിൽ ഞേ എന്ന് വെച്ചാൽ ഒന്നാണ്. അപ്പോൾ ഞേ ലെക്ക് എന്നാണ് അവർ അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു ലെക്ക് ആണെന്ന് ഇതിൻ്റെ നാല് സൈഡിലും നല്ലൊരു ഒരു ഡിസൈനുമൊക്കെ ആയിട്ട് അവിടെ നാല് മൂലയിലും ഒന്ന് ഒന്ന് ഒന്നെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഇവിടെ നീല നിറത്തിൽ ഒന്നെന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിറ്റഡ് ഷിക്ടാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അഫ്ഗാൻ അൽബേനിയൻ സ്റ്റേറ്റ് ബാങ്ക് എന്നാണ് അവർ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം ഷിക്ടാർ എന്നതാണ് അപ്പം നമ്മൾ ഇന്ത്യയെ ഭാരതം എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ അവ ഈ അൽബേനിയക്കാർ അവരുടെ രാജ്യത്തെ ഷിക്ടാർ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അതാണ് അവരവിടെ എഴുതിയിരിക്കുന്നത്. ആ അൽബേനിയൻ ഭാഷയല്ല, അൽബേനിയ എന്നാണ് അവരത് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ അടിയിൽ അവർ നോക്കുകയാണെങ്കിൽ അൽബേനിയൻ ഭാഷയിൽ അവർ ഇത് ആദ്യമേ ആരെ കാണാൻ കിട്ടുന്ന അയാൾക്ക് ഈ വാല്യൂ ഈ ഈ ഇത്രയും പൈസയ്ക്കുള്ള കാര്യം ഞാൻ കൊടുക്കുന്നു എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ നമ്മൾ മറുവശം നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഇവിടെ നോക്കുകയാണെങ്കിൽ അൽബേനിയയുടെ കോട്ട് ഓഫ് ആം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയുടെ അശോക സ്തംഭം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ എന്താ പറയുക, സിംഹവും അശോകചക്രവും ഒക്കെ ഉള്ള അശോക സ്തംഭത്തിലെ സിമ്പിൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സിമ്പിളായിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെ അൽബേനിയയുടെ ഒരു സിമ്പിളാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ മുമ്പിലത്തെ പോലെ തന്നെ ഇവിടെ നമുക്ക് ചുറ്റും ഒരു ഡിസൈൻ കാണാം. ഇവിടെ നമുക്ക് ഒന്നൊന്ന് നീല നിലത്ത് കാണാം. ഇവിടെ സ്ക്രോട്ടോറി എന്ന് പറയുന്ന ഒരു അൽബേനിയൻ സിറ്റിയിലുള്ള ഒരു കോട്ടയുടെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും അവർ എഴുതിയിട്ടുണ്ട് ഞാൻ ലെക്കുന്നുള്ളത്. അതിൻ്റെ അടിയിൽ അവർ എഴുതിയേക്കുന്നത് ഒരു വാർണിംഗ് പോലെയാണ്. എന്ന് വെച്ചാൽ ഇത് ആരെയും കള്ളപ്പണമായിട്ട് എന്ന് വെച്ചാൽ കൗണ്ടർ ഫീറ്റ് മണി എന്ന് വെച്ചാൽ കള്ളനോട്ടായിട്ട് അടിക്കുകയാണെങ്കിൽ അവർക്ക് എതിരെ നിയമ നടപടികൾ ഉണ്ടാകും എന്നാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അൽബേനിയൻ രാജ്യക്കാർ 1976 ഉപയോഗിച്ചിരുന്നത്, എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല അവർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ബാങ്ക് നോട്ടാണ് ഇത്. അപ്പോൾ ഈ ബാങ്ക് നോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ബാങ്ക് നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ എനിക്കൊരു ലൈക്ക് തരിക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് എന്നും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന് സമീപമുള്ള ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ വീഡിയോകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ബാങ്ക് നോട്ടിനെ കാണുന്നതുവരെ ടാറ്റ, ബൈ ബൈ.